السلام عليكم ورحمة الله وبركاته. الحمد لله അറബിക് ഗ്രാമറിൻ്റെ 100-ാം ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അറബിക് ഗ്രാമറിൻ്റെ 100-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. അന്ന അത്തു ഹീനയക്കൂനു ജുംലത്തൻ, വിശേഷണം ഒരു വാക്യമായി വരുമ്പോൾ അന്ന അത്തു ഹീനയക്കൂനു ജുംലത്തൻ, നഅത്ത് വാക്യമായി വരുമ്പോൾ. ആദ്യമായി ഖാഇദയിലേക്ക് നമുക്ക് കടക്കാം. അൽ ജുമലു ബഅദ നക്കിറാത്തി സിഫാത്ത് വബഅദ മആരിഫി അഹ്വാലു. നക്കിർക്ക് ശേഷം വരുന്ന വാക്യം വിശേഷണവും മആരിഫക്ക് ശേഷം വരുന്ന വാക്യം ഹാലുമായിരിക്കും. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഒരു വാക്യത്തിൽ നമുക്ക് എങ്ങനെയാണ് ഹാലിനെയും അതുപോലെ സിഫാത്തിനെയും വേർതിരിച്ചറിയുക എന്ന്. അതിനുള്ള മറുപടിയാണ് ഈ പാഠം. ഒരു വാക്യത്തിൽ, ഒരു വാചകത്തിൽ ഏതാണ് വിശേഷണം, ഏതാണ് ഹാല് എന്ന് എങ്ങനെ തിരിച്ചറിയും? അത് വളരെ ഈസിയാണ്. വിശേഷിക്കപ്പെടുന്ന വസ്തു അഥവാ മൗസൂഫ് നക്കരയാണ് എങ്കിൽ അത് ആ വിശേഷണമായിരിക്കും, സിഫത്തായിരിക്കും. എന്നാൽ അത് സ്വാഹിബുഹാൽ മഅരിഫയാണ് എങ്കിൽ അത് ഹാലുമായിരിക്കും. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. 6 ഉദാഹരണങ്ങളുണ്ട് പാഠത്തിൽ. ഹാദ അമലുൻ നാഫിഉൻ, ഇത് ഉപകാരപ്രദമായ ജോലിയാണ്. അതിന് നേരെയായി നാം കാണുന്ന ഹാദ അമലുൻ യൻഫഉ, ഹദ അമലുൻ യൻഫഉ, ഇത് ഉപകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. 2 ഉദാഹരണം. അബ്സർത്തു റജുലൻ സാബിഹൻ, നീന്തുന്ന ഒരു പുരുഷനെ ഞാൻ കണ്ടു. അതിന് നേരെയായി കൊടുത്തിരിക്കുന്ന അബ്സർത്തു റജുലൻ യസ്ബഹു, ഞാൻ നീന്തുന്ന ഒരാളെ കണ്ടു. ആശയത്തിൽ 2 വാചകങ്ങളും ഒരുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നലർത്തു ഇല സഫീനത്തിൻ ഓരിക്കത്തിൻ, ഞാനൊരു മുങ്ങുന്ന കപ്പൽ നോക്കിയിരുന്നു. നലർത്തു ഇല സഫീനത്തിൻ തഉറുക്കു, ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പൽ നോക്കിക്കൊണ്ടിരുന്നു. 4 ഉദാഹരണം. മല യൗമുൻ ഷദീദുൽ ഹദ്രി, ചൂട് കഠിനമായ ഒരു ദിവസം കഴിഞ്ഞുപോയി. മല കഴിഞ്ഞുപോയി, യൗമുൻ ഒരു ദിവസം, ഷദീദുൽ ഹദ്രി ചൂട് കഠിനമായ ഒരു ദിവസം കഴിഞ്ഞുപോയി. മലാ യോമുൻ ഹർഹു ഷദീദുൻ, കഠിന ചൂടുള്ള ഒരു ദിവസം കഴിഞ്ഞു. 5 ഉദാഹരണം. ഔഖദത്തു മിസ്ബാഹൻ കവിയൻ നൂരി, പ്രകാശം ശക്തിയുള്ള ഒരു വിളക്ക് ഞാൻ കത്തിച്ചു. ഔഖദത്തു, ഞാൻ കത്തിച്ചു, മിസ്ബാഹൻ ഒരു വിളക്ക്, കവിയൻ നൂരി പ്രകാശം ശക്തിയുള്ള. ഔഖദത്തു മിസ്ബാഹൻ നൂറുഹു കവിയൻ, ശക്തിയായ പ്രകാശമുള്ള ഒരു വിളക്ക് ഞാൻ കത്തിച്ചു. 6 ഉദാഹരണം. നസീദു ഫി ബിർക്കത്തിൻ കസീറത്തി സമക്കി, മത്സ്യം കൂടുതലുള്ള ഒരു കുളത്തിൽ നാം മീൻ പിടിക്കുന്നു. നസീദു, നാം മീൻ പിടിക്കുന്നു, ഫി ബിർക്കത്തിൻ ഒരു കുളത്തിൽ, കസീറത്തി സമക്കി മത്സ്യം കൂടുതലുള്ള. അതിന് നേരെ കൊടുത്തിരിക്കുന്ന നസീദു, നാം പിടിക്കുന്നു, നാം വേട്ടയാടുന്നു, ഫി ബിർക്കത്തിൻ ഒരു കുളത്തിൽ, സമക്കുഹ കസീറും കൂടുതൽ മത്സ്യങ്ങളുള്ള, അതിൽ കൂടുതൽ മത്സ്യങ്ങളുള്ള കുളത്തിൽ നാം മീൻ പിടിക്കുന്നു. ഈ ഉദാഹരണങ്ങളിൽ, ആദ്യ വിഭാഗത്തിലെ ഉദാഹരണങ്ങളിലെ ചുവന്ന കളറുകൾ നാം അടയാളപ്പെടുത്തിയിരിക്കുന്ന നാഫിഉൻ, സാബിഹൻ, ഓലിഖത്തിൻ, ഷദീദുൽ ഹദ്ദി, കവിയ നൂരി, കസീറത്തി സമക്കി, ഈ പദങ്ങളെല്ലാം വിശേഷണങ്ങളാണ് എന്ന് നമുക്ക് അറിയാം. അത് വാചകമായി വരുന്നതുമുണ്ട്, ഒറ്റപദമായി വരുന്നതുമുണ്ട്. നാഫിഉൻ, സാബിഹൻ, ഓലിഖത്തിൻ, ഷദീദുൽ ഹദ്ദി, മുദാഫ് മുദാഫായി വരുന്ന കവിയ നൂരി, കസീറത്തി സമക്കി എന്നിവയെല്ലാം വിശേഷണങ്ങളാണ് എന്ന് നമുക്ക് അറിയാം. ഇവയുടെ മൗസൂഫ് അമലുൻ റജുലൻ സഫീനത്തിൻ യോമുൻ മിസ്ബാഹൻ ബിർക്കത്തിൻ
ഇവയുടെ ഈ മൗസൂഫിൻ്റെ അതെ യൊറാബ് തന്നെ സ്വീകരിച്ചിരിക്കുന്ന വിശേഷണമാണ് സിഫത്താണ്. താബിയോ ആണ് സിഫത്ത് എന്ന് നാം മുമ്പ് പഠിച്ചിട്ടുണ്ട്. അതെ യൊറാബ് തന്നെയായിരിക്കും സ്വീകരിക്കുക എന്ന്. എന്നാൽ ഈ വിശേഷണങ്ങളുടെ അതേ ആശയമാണ് അവക്ക് നേരെ കൊടുത്തിരിക്കുന്ന വാചകങ്ങളിൽ നാം പച്ചകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന എൻഫഉ, യസ്ബഹു, തഉറുഖു, ഹർറുഹു ശദീദുൻ, നൂറുഹു കവിയുൻ, സമക്കുഹ കസീറുൻ, ഇവയെല്ലാം അതേ ആശയം നാം ചുവന്ന കളറിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ വിശേഷണങ്ങളുടെ അതേ ആശയം തന്നെ ലഭിക്കുന്ന വാചകങ്ങളാണ് എൻഫഉ, യസ്ബഹു, സഫി, തഉറുഖു, ഹർറുഹു ശദീദുൻ, നൂറുഹു കവിയുൻ, സമക്കുഹ കസീറുൻ, ഇവയെല്ലാം. ഈ വിശേഷണത്തിൻ്റെ അതേ ആശയങ്ങൾ ഈ വാചകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിനാൽ അവ തൊട്ടു മുമ്പുള്ള നാമങ്ങളുടെ വിശേഷണങ്ങളാണ്. വിശേഷങ്ങളായ നാം വയലറ്റിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന അമലുൻ, റജുലൻ, സഫീനത്തിൻ, യോമുൻ, മിസ്ബാഹൻ, ബർക്കത്തിൻ, ഈ നാമങ്ങളെല്ലാം നക്കിറയുമാണ്. അമലുൻ, റജുലൻ, സഫീനത്തിൻ, യോമുൻ, മിസ്ബാഹൻ, ബർക്കത്തിൻ, ഇവയെല്ലാം നക്കിറയുമാണ്. അപ്പോൾ നക്കിറയ്ക്ക് ശേഷം വരുന്നതാണ് സിഫത്ത്. മൗസൂഫ് നക്കിറയാണ് എങ്കിൽ അത് സിഫത്ത് ആയിരിക്കും. എന്നാൽ മാരിഫയാണ് എങ്കിൽ അത് ഹാലുമായിരിക്കും, അഥവാ സ്വാഹിബുഹാൽ എന്നാണ്. അപ്പോൾ മൗസൂഫ് എന്നല്ല, സ്വാഹിബുഹാൽ എന്നായിരിക്കും നാം പറയുക. വിശേഷിക്കപ്പെടുന്ന വസ്തു മാരിഫയാണ് എങ്കിൽ സ്വാഭാവികമായും അതിനുശേഷം വരുന്ന പദം ഹാല് ആയിരിക്കും, അഥവാ സ്വാഹിബുഹാൽ മാരിഫയാണെങ്കിൽ ശേഷം വരുന്ന പദം ഹാലായിരിക്കും എന്നർത്ഥം. നാം ഹാലിനെ സംബന്ധിച്ചുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ 88-ാം ഭാഗത്തിൽ നാം കൂടുതൽ വിവരിച്ചിട്ടുണ്ട്. ആ 88-ാം ഭാഗത്തിലെ പാഠത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കൂടുതൽ വ്യക്തമാകും. ഹാല് ഒറ്റ പദം എന്ന പോലെ വാചകമായി വരും എന്ന് നാം അവിടെ 88-ാം പാഠത്തിൽ നാം പഠിച്ചിട്ടുണ്ട്. പക്ഷേ സ്വാഹിബുഹാൽ മഅരിഫയായിരിക്കും. അപ്പോൾ നഅത്ത് വാക്യവും ഹാല് വാക്യവും തമ്മിലുള്ള വ്യത്യാസം പ്രകടമാണ്. ഹാല് വാക്യം മഅരിഫ നാമങ്ങൾക്ക് ശേഷവും നഅത്ത് വാക്യം നക്കിറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക. ഹാല് വാക്യം മഅരിഫ നാമങ്ങൾക്ക് ശേഷവും നഅത്ത് വാക്യം നക്കിറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക. അപ്പോൾ ഒരു വാക്യത്തിൽ നഅത്ത് വാക്യമാണോ ഹാല് വാക്യമാണോ എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? അതിലെ മൗസൂഫ് നക്കിറയാണോ മഅരിഫയാണോ എന്ന് നോക്കിക്കൊണ്ടാണ്. നക്കിറയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അതിലെ വിശേഷണം അവക്ക് നക്കിറയ്ക്ക് ശേഷം വരുന്ന പദം സിഫത്തയായിരിക്കും. എന്നാൽ മഅരിഫയാണ് വന്നിരിക്കുന്നത് എങ്കിൽ മഅരിഫയ്ക്ക് ശേഷം വരുന്ന പദം ഹലും ആയിരിക്കും എന്നർത്ഥം. ഹാല് വാക്യം മഅരിഫ നാമങ്ങൾക്ക് ശേഷവും നഅത്ത് വാക്യം നക്കിറ നാമങ്ങൾക്ക് ശേഷവുമാണ് വരിക. അൽ ജുമലു ബഅദ നക്കിറാത്തി സിഫാത്ത്, നക്കിറയ്ക്ക് ശേഷം വരുന്ന വാക്യം വിശേഷണവും. വ ബഅദൽ മഅരിഫി അഹ്വാലുൻ, മഅരിഫയ്ക്ക് ശേഷം വരുന്ന വാക്യം ഹാലും ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. സി മീ വിത്ത് ദി നെക്സ്റ്റ് വീഡിയോ. അഖുക്കും ഉൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ കേരള അൽ ഹിന്ദ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക.